ജയസിയം ഇവിടെ മാങ്കാവിൽ ഇന്ന് ഉദ്ഘാടനം ചെയ്യപ്പെട്ട നമ്മുടെ സുരേഷ് സാറിൻ്റെ നേച്ചേഴ്സ് ആർ സി എം ബസാർ രാവിലെ 10 മണിക്ക് ദീപം തെളിയിച്ച് ഉദ്ഘാടനം ചെയ്യപ്പെട്ട് കഴിഞ്ഞിരിക്കുന്നു. അതോടൊപ്പം മാങ്കാവിൻ്റെ പ്രാന്തപ്രദേശങ്ങളിലും ആർ സി എമ്മുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന ആളുകളിലേക്ക് ആർ സി എം ഉൽപ്പന്നങ്ങൾ എത്തിക്കുന്നതിന് വേണ്ടിയിട്ടും രാജസ്ഥാൻ ബിൽവാര സ്ഥാപിതമായിട്ടുള്ള ഫാഷൻ ഷൂട്ടിംഗ്സിൻ്റെ ആർ സി എം എന്ന പ്രസ്ഥാനം ഇന്ത്യ ഒട്ടാകെ ഇന്ന് കരകവിഞ്ഞ് ഒഴുകുന്നൊരു വേളയാണ് കണ്ടുവരുന്നത്. കേരളത്തിൻ്റെ നാനാഭാഗങ്ങളിൽ ആർ സി എം പടർന്ന് പന്തലിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ അവസരത്തിൽ മാങ്കാവ് ആർ സി എം പി യു സിക്ക് എല്ലാവിധ മംഗളാശംസകളും നേരുന്നു. കൂടാതെ ആർ സി എമ്മുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന ആർ സി എമ്മിലെ കുടുംബങ്ങളിലെ ഓരോ ഇൻഡിവിജ്വലിനും ഇതിലൂടെ ഒരു നല്ല ജീവിതം പടുത്തുയർത്താൻ കഴിയട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ബോബി രാമനാടേറ ആർ സി എം നിങ്ങൾക്കെല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യുന്നു. ഇന്ന് നമുക്കറിയാം ചിങ്ങമാസം 1-ാം തീയതി. കേരളത്തെ സംബന്ധിച്ചിടത്തോളം കർക്കിടക മാസം കഴിഞ്ഞ് ജനങ്ങളെല്ലാം ഉത്സവത്തിൻ്റെ പ്രതീതിയിലേക്ക് നീങ്ങേണ്ട ഒരു മാസമാണ്. ഈ 2020-ലെ ചിങ്ങമാസം ശരിക്കും കോവിഡ് കൊണ്ടുപോയി എന്ന് പറയാം. പക്ഷേ ആർ സി എമ്മിനെ സംബന്ധിച്ചിടത്തോളം കോവിഡ് കാലഘട്ടത്തിൽ ഇന്ത്യയിലെ ആർ സി എമ്മിൻ്റെ ബിസിനസ് അതിദ്രുതമാം വണ്ണം വളർന്നുകൊണ്ടിരിക്കുകയാണ്. ഇന്ന് ചിങ്ങമാസം 1-ാം തീയതി കേരളത്തിൽ ഏകദേശം തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെ ഏകദേശം 23 ആർ സി എമ്മിൻ്റെ ഔദ്യോഗിക പിക്കപ്പ് സെൻ്ററുകളാണ് ഉദ്ഘാടനം ചെയ്യപ്പെടുന്നത്. കോഴിക്കോട് ജില്ലയെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ രാവിലെ 9 മണിക്ക് ഞാൻ സുരേഷ് സാറിൻ്റെ തന്നെ പറമ്പിൽ ബസാറിലുള്ള അതിമനോഹരമായിട്ടുള്ള ഒരു ഷോറൂമിൻ്റെ ഉദ്ഘാടനം കഴിഞ്ഞ് അവിടുന്ന് നേരെ തൊണ്ടയാട് വന്ന് തൊണ്ടയാടിലെ വാർഡ് കൗൺസിലറും ഞാനും തൊണ്ടയാട് പിക്കപ്പ് സെൻ്ററിൻ്റെ ഉദ്ഘാടനം കഴിഞ്ഞ് 3-ാമത്തെ പിക്കപ്പ് സെൻ്ററിൻ്റെ ഉദ്ഘാടനത്തിലാണ് സുരേഷ് സാറിൻ്റെ ഈ ഒരു മാങ്കാവ് ഔട്ട്ലെറ്റിൽ എത്തിയിരിക്കുന്നത്. ഇതേ സമയം തന്നെ നമുക്ക് ഉള്ളേരിയിലും അതുപോലെ തന്നെ മലപ്പുറം ജില്ലയിലെ 3 ഔട്ട്ലെറ്റുകളാണ് ഇന്നേ ദിവസം ഉദ്ഘാടനം ചെയ്യപ്പെടുന്നത്. കേരളത്തിൻ്റെ അങ്ങോളം ഇങ്ങോളം ആർ സി എം ജനങ്ങളുടെ ഒരു ജീവിതത്തിൻ്റെ ഭാഗമായി മാറിക്കൊണ്ടിരിക്കുന്ന ഒരു അവസരത്തിലാണ് നമ്മുടെ മാങ്കാവ് ഈ അതിമനോഹരമായിട്ടുള്ള ഷോറൂമിൻ്റെ ഉദ്ഘാടന ചടങ്ങ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ആർ സി എം തുടങ്ങിയത് 2000 ഓഗസ്റ്റ് മാസത്തിലാണ്. 2020 ഓഗസ്റ്റ് മാസത്തിലാണ് നമ്മുടെ മാങ്കാവ് ഈ ഒരു ഔട്ട്ലെറ്റിൻ്റെ റീ ഇനാഗുറേഷൻ നടക്കുന്നത്. 20 വർഷം കൊണ്ട് ജനഹൃദയങ്ങളിലേക്ക് ഒരുപാട് ആഴത്തിലിറങ്ങിയിരിക്കുന്ന ഒരു കൺസെപ്റ്റായിട്ടെന്ന് ആർ സി എം മാറി. ആർ സി എമ്മിൻ്റെ ഉൽപ്പന്നങ്ങളെ സംബന്ധിച്ചിടത്തോളം ജനങ്ങൾക്ക് ഇന്ന് ഒഴിവാക്കി കൂടാൻ പറ്റാത്തൊരവസ്ഥയിലേക്ക് മാറി. 2005 നമ്മൾ കേരളക്കാർ ആർ സി എം എന്ന് പറയുന്ന ഈ കമ്പനിയെ പരിചയപ്പെടുന്നത്. എന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ പേര് സുജിത് കുമാർ. ഇന്ന് ആർ സി എമ്മിൻ്റെ റൂബി എന്ന് പറയുന്ന സ്റ്റേജിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു. 2005 ഈ പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ട് കേരളത്തിലെ ആദ്യത്തെ ഔട്ട്ലെറ്റ് നമ്മുടെ കോഴിക്കോട് ജില്ലയുടെ ഹൃദയഭാഗമായുള്ള മാവൂർ റോഡിൽ വളരെ ചെറിയ രീതിയിൽ ഉദ്ഘാടനം ചെയ്യുന്ന ആ ഒരു സമയത്ത് ഈ കമ്പനിക്ക് 30-ൽ താഴെ പ്രൊഡക്റ്റുകളെ ഉണ്ടായിരുന്നുള്ളൂ. അത് തന്നെ കിട്ടണമെങ്കിൽ നമ്മൾ രാജസ്ഥാനിൽ പോയി കൊണ്ടുവരേണ്ട ഒരു അവസ്ഥയുണ്ടായിരുന്നു. ഇന്ന് രാജസ്ഥാനിലെ കമ്പനിക്ക് നമ്മുടെ കോഴിക്കോട് 23 സെൻറ് സ്ഥലത്ത് അവർ വലിയ ഗോഡൗൺ കെട്ടി അവിടെ പ്രൊഡക്റ്റുകൾ സ്റ്റോക്ക് ചെയ്യുന്നു. ആഴ്ചയിൽ 2-3 ട്രക്ക് പ്രൊഡക്റ്റുകൾ വന്നാലും തികയാത്തൊരവസ്ഥയിലേക്ക് മാറി. 1 മാസത്തിൽ 2005 ഞങ്ങൾ ഉദ്ഘാടനം ചെയ്യപ്പെടുന്ന ആ ഷോപ്പിൻ്റെ 1 മാസത്തെ സെയില് 20,000 രൂപയാണെങ്കിൽ ഇന്ന് കേരളത്തിൽ നിന്ന് ആർ സി എമ്മിൻ്റെ 1 മാസത്തെ ടേൺ ഓവർ എന്ന് പറഞ്ഞാൽ ഏകദേശം 15 കോടിക്കടുത്തേക്ക് ഇത് വളർന്നെങ്കിൽ 1 രൂപയുടെ പരസ്യമോ ഒരു അഡ്വർടൈസ്മെൻറ്റോ അതല്ലെങ്കിൽ ഒരു ബ്രാൻഡ് അംബാസഡർ സപ്പോർട്ടോ ഇല്ലാതെ ഈ ഉൽപ്പന്നങ്ങൾ ജനഹൃദയങ്ങളിലേക്ക് എത്തിയെങ്കിൽ അത് ഉൽപ്പന്നങ്ങളുടെ ക്വാളിറ്റി ഒന്നുകൊണ്ട് മാത്രമാണ്. ഉപയോഗിച്ചൊരാൾ ആർ സി എമ്മിൻ്റെ പ്രൊഡക്റ്റ് ഒരു കാരണവശാലും ഒഴിവാക്കില്ല. 2-ാമത് വിലക്കുറവ്. താരതമ്യേന മാർക്കറ്റിലെ ഉൽപ്പന്നങ്ങളുമായിട്ട് താരതമ്യപ്പെടുത്തുമ്പോൾ വിലക്കുറവുണ്ട്, ഗുണമേന്മയുണ്ട്, ഉപയോഗിക്കുന്ന കസ്റ്റമർക്ക് അതിൻ്റെ മാക്സിമം ഡിസ്കൗണ്ട് കിട്ടുന്ന ഒരു സംവിധാനവും ആർ സി എമ്മിലുണ്ട്. ഇത് 3 കൂടി ഒത്തിണങ്ങിയപ്പോൾ ആർ സി എം കേരളത്തിൽ വളരെ ഭംഗിയായിട്ട് മുന്നോട്ട് പോകുന്നു. 2000 ഓഗസ്റ്റിൽ ആർ സി എം എന്ന് പറയുന്ന കമ്പനി തുടങ്ങുന്ന സമയത്ത് ഇന്ത്യയിൽ ഒരു ഔട്ട്ലെറ്റ് നിന്ന് രാജസ്ഥാനം തുടങ്ങിയതാണ്. ഇന്ന് നമ്മളിവിടെ നിന്ന് സംസാരിക്കുമ്പോൾ ഈ ഔട്ട്ലെറ്റിൻ്റെ റീ ഇനാഗുറേഷൻ നടക്കുന്ന ഈ ഒരു സമയത്ത് ഇന്ത്യയിൽ ഏകദേശം 20,000 റീറ്റെയിൽ ഔട്ട്ലെറ്റുകൾ ആർ സി എമ്മിനുണ്ട്. 2005 നമ്മൾ തുടങ്ങുന്ന സമയത്ത് ഇതുപോലെ ഓൺലൈൻ സംവിധാനങ്ങളോ ഇത്ര ഉൽപ്പന്നങ്ങളോ ഒന്നുമില്ല. ഇന്ന് വീടുകൾ തോറും ഔട്ട്ലെറ്റ് എന്ന് പറയുന്ന ഒരു പുതിയ സംവിധാനം കമ്പനി കൊണ്ടുവരിക. ഹോം സ്റ്റോറുകൾ നമുക്ക് വീട്ടിലിരുന്നു കൊണ്ട് സെയിൽ ചെയ്യാം. കോവിഡ് കാലഘട്ടത്തിൽ എപ്പോൾ നമ്മളിരിക്കുന്ന സ്ഥലം ഒരു കണ്ടെയ്ൻമെൻറ് സോണായി മാറും എന്നുള്ളത് നമുക്കറിയില്ല. കണ്ടെയ്ൻമെൻറ് സോണായാൽ ഉപ്പ് വാങ്ങാനും മല്ലി വാങ്ങാനാണെങ്കിലും ശരി, നമ്മുടെ നിത്യോപയോഗ സാധനങ്ങൾ വാങ്ങാനാണെങ്കിലും ശരി, പുറത്തേക്ക് ഇറങ്ങാൻ പറ്റാത്ത ജനങ്ങൾക്ക് വലിയൊരു ആശ്രയമാണ് ആർ സി എമ്മിൻ്റെ ഹോം സ്റ്റോറുകൾ. കേരളത്തിൽ 2000 അല്ലെങ്കിൽ ഇന്ത്യയിൽ 2000
ഇരുപത് നവംബർ മാസം 22-ാം തീയതി കമ്പനിയുടെ 20-ാമത് ആനിവേഴ്സറി നടക്കുന്ന സമയമാകുമ്പോഴേക്കും 1 കോടി ഹോം സ്റ്റോറുകളാണ് കമ്പനി വിഭാവം ചെയ്യുന്നത്. 1 കോടി ഹോം സ്റ്റോറുകൾ. വെറൈറ്റി ഓഫ് പ്രൊഡക്റ്റ് ആർസിഎമ്മിന് ഉണ്ട്. ഓരോ ദിവസവും ഉൽപ്പന്നങ്ങൾ ധാരാളം കൂടി വരുന്നു. ഓരോ ദിവസവും ജനങ്ങൾ ആർസിഎമ്മിലേക്ക് അടുത്തടുത്ത് വരുന്നു. ധാരാളം ആളുകൾ ആർസിഎമ്മിനെ കുറിച്ച് അറിയുന്നു. ധാരാളം ആളുകൾ ഉൽപ്പന്നങ്ങൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നു. 20,000 രൂപയ്ക്ക് കച്ചവടം ചെയ്ത എൻ്റെ ഷോപ്പ് 20 ലക്ഷം രൂപ വരെ മാസം ടേൺ ഓവർ ചെയ്യുമ്പോൾ ഞാൻ മാത്രമേ കേരളത്തിലുണ്ടായിരുന്നുള്ളൂ. ഇന്ന് കോഴിക്കോട് ജില്ലയിൽ തന്നെ ആർസിഎമ്മിന് 100-ന് അടുത്ത് ഔട്ട്ലെറ്റുകളായി. ഇന്ന് മാത്രം 7 ഔട്ട്ലെറ്റുകൾ ഇതുപോലത്തെ ആർസിഎം ഔട്ട്ലെറ്റ് എന്ന് പറയുമ്പോൾ ഇതുപോലത്തെ ആർസിഎം പിക്കപ്പ് സെൻ്ററുകൾ അല്ലെങ്കിൽ ബസാറുകൾ അല്ലെങ്കിൽ ആർസിഎം വണ്ടർവേൾഡ് ചുക്ക് നമ്മൾ പറയുന്ന ഈ സ്ഥാപനം ഇന്ന് മാത്രം 7 എണ്ണമാണ് കോഴിക്കോട് ജില്ലയിൽ ഉദ്ഘാടനം നടക്കുന്നത്. അപ്പോൾ നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ആർസിഎം അനുദിനം വളർന്നുകൊണ്ടിരിക്കുന്നു. ഈ പ്രസ്ഥാനത്തിലേക്ക് നിങ്ങൾ വരണം. ആർസിഎമ്മിൻ്റെ ഉൽപ്പന്നങ്ങളെ കുറിച്ച് നിങ്ങൾ പഠിക്കണം. അതിൻ്റെ ഗുണമേന്മ നിങ്ങൾ അറിയണം. ഈ ഉൽപ്പന്നങ്ങൾ നിങ്ങൾക്ക് ഒരു സ്വയം പര്യാപ്തത നൽകും, നിങ്ങൾക്ക് ആരോഗ്യം നൽകും. അതിലൂടെ MNC കമ്പനികളെ നമ്മുടെ നാട്ടിൽ നിന്ന് തുരത്തി ഓടിച്ച് നമ്മുടെ നാടിനും കൂടി സമ്പത്ത് നൽകും. അത്ര നല്ലൊരു പ്രസ്ഥാനമാണ് ആർസിഎം. ഇതിനെക്കുറിച്ച് അറിയാനും ഇത് പഠിക്കാനും ഇത് ഉപയോഗിക്കാനും തയ്യാറായ എല്ലാവർക്കും കേരളത്തിലെ ആർസിഎമ്മിൻ്റെ റൂബി എന്നുള്ള നിലയ്ക്ക് എൻ്റെ എല്ലാവിധ ആശംസകളും. GRCM ഗുഡ് ആർസിഎം. ഗുഡ് ആർസിഎം. ഇന്ന് ചിങ്ങം 1 ഞങ്ങളുടെ മാങ്കാവ് നേച്ചേഴ്സ് ആർസിഎം ബസാർ എന്ന ഒരു സ്ഥാപനം ഇവിടെ ഇന്ന് സ്റ്റാർട്ട് ചെയ്യുകയാണ്. അപ്പോൾ ഈ 1-ാം തീയതിയുടെ പ്രത്യേകത നമുക്ക് എല്ലാവർക്കും അറിയാം. ഇത് തുടങ്ങുന്നതിൽ എനിക്ക് എൻ്റെ ലൈഫിലൊരു പ്രത്യേകതയുണ്ട്. കാരണം എൻ്റെ മകൻ MBA കഴിഞ്ഞു നമ്മളുടെ ആർസിഎമ്മിൽ വളരെ സീരിയസ് ആയിട്ട് തിരിച്ചു വന്നൊരു ദിവസമാണിന്ന്. കൂടാതെ അവൻ മൈക്രോബയോളജിക്കൽ ലാബ് എന്നൊരു ഇതിൽ ഒരു ജോലി ചെയ്യുന്നു. അത് കോഴിക്കോട് ജില്ലയിൽ തന്നെയാണ്. അപ്പം ധാരാളം ഫ്രീ ടൈം അവനുണ്ട്. അപ്പം ആ ഫ്രീ ടൈം അവന് ആർസിഎമ്മിലേക്ക് ഞാൻ പൂർണ്ണമായിട്ടും യൂട്ടിലൈസ് ചെയ്യാനാണ് ആഗ്രഹിക്കുന്നത്. കഴിഞ്ഞ മാസം അവൻ ആർസിഎമ്മിൽ സ്റ്റാർ എന്നൊരു പൊസിഷനിൽ എത്തിക്കഴിഞ്ഞു. ഇനി അവന് ഈ മാസം ഉള്ളത് അവൻ്റെ ആഗ്രഹം ഞാനൊരു റോയൽറ്റിക്കാരനാവണം എന്നാണ്. അപ്പോൾ അദ്ദേഹം ആ മകൻ്റെ ആഗ്രഹത്തിനനുസരിച്ച് ഞാനും അദ്ദേഹത്തിനൊരു സപ്പോർട്ടീവായിട്ട് നിന്നു കൊടുക്കുകയാണ്. അപ്പോൾ ആർസിഎമ്മിലൂടെ ഞങ്ങളുടെ സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കാൻ വേണ്ടി ഞങ്ങളും ഞങ്ങളുടെ കുടുംബങ്ങളും അഹോരാത്രം പ്രയത്നിച്ചുകൊണ്ടിരിക്കുകയാണ്. 14 വർഷത്തോളമായി ഞാൻ ആർസിഎമ്മിൽ വളരെ സീരിയസ് ആയിട്ട് പ്രവർത്തിക്കുന്നു. ഇന്ന് നമ്മൾക്ക് ഈ ഒരു എൻ്റെ ഒരു സ്വപ്നമാണ് ഈ ഒരു ചിങ്ങം 1 ഇവിടെ സാക്ഷാത്കരിക്കുന്നത്. അപ്പം അതിന് നമ്മളുടെ എല്ലാ ടീമിൻ്റെയും സപ്പോർട്ട് വളരെയധികം ഉണ്ടായിരുന്നു എന്ന് നമ്മളുടെ ഗ്രേറ്റ് ലീഡർ സുജിത് സാർ റൂബി ഇന്ന് നമ്മളുടെ ഷോറൂം വിസിറ്റ് ചെയ്യുകയും അദ്ദേഹം നമ്മൾക്ക് വേണ്ടി അദ്ദേഹത്തിൻ്റെ അനുഗ്രഹം നമ്മൾക്ക് ലഭിക്കുകയും കൂടാതെ RCM എന്ന ഒരു പ്രസ്ഥാനത്തിൻ്റെ വളർച്ചയെപ്പറ്റി നമ്മളോട് വളരെ ഡീപ്പായി സംസാരിക്കുകയും ചെയ്തു. അദ്ദേഹത്തിൻ്റെ എല്ലാവിധ അനുഗ്രഹങ്ങളും നമ്മൾക്ക് നൽകിക്കൊണ്ടാണ് അദ്ദേഹം ഇവിടുന്ന് വിട്ടിട്ടുള്ളത്. അപ്പം ഇവിടെ ഞാൻ പറഞ്ഞു വരുന്നത് നമ്മളുടെ മകൻ മാത്രമല്ല മകൻ്റെ ഒരു ബാച്ച് MBA കഴിഞ്ഞിട്ടുള്ള 10 വിദ്യാർത്ഥികൾ ഇവിടെ അദ്ദേഹത്തോടൊപ്പം അസോസിയേറ്റ് ചെയ്തിട്ടുണ്ട്. ആ 10 വിദ്യാർത്ഥികളും 10 ഏരിയയിൽ നിന്നാണ്, 10 ജില്ലകളിൽ നിന്നുള്ളതാണ്. കോയമ്പത്തൂര് മുതൽ കണ്ണൂർ വരെയാണ് അദ്ദേഹത്തിൻ്റെ ഒപ്പമുള്ള സഹപ്രവർത്തകർ സഹപാഠികളുള്ളത്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ആളുകളെല്ലാം മിക്ക ആളുകളും ഇന്നിവിടെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അദ്ദേഹത്തിനും അദ്ദേഹത്തിൻ്റേതായിട്ടുള്ള കുറച്ച് ഡ്രീമുകളുണ്ട്. അപ്പോൾ അദ്ദേഹം എന്നെ കണ്ടു വളർന്നതാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ആ ഡ്രീമിനെ കുറിച്ച് നമ്മൾക്ക് എൻ്റെ മകനായിട്ടുള്ള ലാൽകൃഷ്ണ അദ്ദേഹത്തിനോട് തന്നെ നമുക്കൊന്ന് ചോദിച്ചറിയാം. എല്ലാവിധ നിങ്ങളുടെ എല്ലാവിധ അനുഗ്രഹങ്ങളും ഈ ഒരു നമ്മളുടെ ഈ കൺസെപ്റ്റിനുണ്ടാവണം. RCM എല്ലാ കുടുംബങ്ങളുടെയും അനുഗ്രഹം നൽകുമാറാവണം എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഇവിടെ ഉപസമർപ്പിക്കുന്നു. JRCM ഗുഡ് RCM. ഗുഡ് RCM. എൻ്റെ പേര് ലാൽകൃഷ്ണ. ഞാൻ കോയമ്പത്തൂർ മൈക്രോബയോളജി എന്ന ലബോറട്ടറി അവിടെ ഒരു ഉദ്യോഗസ്ഥനാണ്. ബിസിനസ് എക്സിക്യൂട്ടീവായിട്ട് കോഴിക്കോട് തന്നെയാണ് വർക്ക് ചെയ്യുന്നത്. ഞാൻ എൻ്റെ അച്ഛനിലൂടെയാണ് RCM-നെ പരിചയപ്പെടുന്നത്. അച്ഛനിത് ഓരോ പ്രാവശ്യം പറയുമ്പോഴും എനിക്ക് അത്ര താല്പര്യം ഉണ്ടായിരുന്നില്ല. അച്ഛൻ എപ്പോഴും പറയും, മോനെ നീ RCM ചെയ്തോ, നീ വേറെ ഒരു ജോലിക്കും പോണ്ട. അച്ഛൻ 13 വർഷം കൊണ്ട് ചെയ്തത് നിനക്ക് ഒരു 3 വർഷം അല്ലെങ്കിൽ 2 വർഷം കൊണ്ട് നിനക്ക് അച്ചീവ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഞാനത് കുറേ ചിന്തിച്ചു. അങ്ങനെ ഈ ലോക്ക്ഡൗൺ ടൈം എനിക്കൊരു അനുഗ്രഹമായി തന്നെ മാറിയിരിക്കുകയാണ്. ഞാൻ ലോക്ക്ഡൗൺ ടൈമിൽ ഇതിനെക്കുറിച്ച് വിശദമായി പഠിച്ചു. അച്ഛൻ എനിക്ക് ഒരുപാട് ക്ലാസ്സുകൾ തന്നു. അച്ഛൻ തന്നെ എനിക്ക് വീട്ടിലിരുന്ന് ഓരോ കാര്യങ്ങളും എനിക്ക് പറഞ്ഞു തന്നു. ഞാൻ അതെൻ്റെ ഫ്രണ്ട്സായിട്ട് ഡിസ്കസ് ചെയ്തു. അവരും നല്ല താല്പര്യം പ്രകടിപ്പിച്ചിട്ടുണ്ട്. കോയമ്പത്തൂരിൽ ഒരുപാട് ഫ്രണ്ട്സ്, കൂടാതെ കേരളത്തിൽ നിന്ന് കോട്ടയം, ആലപ്പുഴ, മലപ്പുറം, കണ്ണൂർ എന്നീ സ്ഥലങ്ങളിൽ നിന്നും ഒരുപാട് ഫ്രണ്ട്സ്
ആർ സി എം ചെയ്യാൻ താല്പര്യമെടുത്ത് വരുന്നുണ്ട്. അപ്പോൾ നമ്മളിപ്പോഴുള്ള വിദ്യാർത്ഥികൾക്ക് ആർ സി എം എന്നൊരു വലിയ ഓപ്പർച്യൂണിറ്റിയാണ് തരുന്നത്. അത് മനസ്സിലാക്കി ഞാനും എൻ്റെ കൂടെയുള്ള വിദ്യാർത്ഥികളും ഇതിലേക്ക് ഒറ്റ ഇറങ്ങിയിരിക്കുകയാണ്. അപ്പം എല്ലാവരുടെ സ്നേഹവും ആശീർവാദവും നമുക്ക് വേണം. ഞാനിപ്പോൾ സ്റ്റാർ പൊസിഷനിലാണ്, കഴിഞ്ഞ മാസം സ്റ്റാർ പൊസിഷൻ അച്ചീവ് ചെയ്തു, കൂടാതെ ഇനി റോയൽറ്റിയാണ് അച്ചീവ് ചെയ്യാനുള്ളത്. എല്ലാവരുടെ സ്നേഹവും അനുഗ്രഹവും ഉണ്ടെങ്കിൽ എൻ്റെ അച്ഛൻ്റെ അനുഗ്രഹത്തോടു കൂടി ഞാനത് എത്രയും പെട്ടെന്ന് ഇനിയും പല അച്ചീവ്മെൻറ്റുകൾ നേടുമെന്ന് പറഞ്ഞുകൊണ്ട് എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. ജയ് ആർ സി എം, ഗുഡ് ആർ സി എം.